വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത്. 1953 ആഗസ്റ്റ് 15 രൂപീകൃതമായ ഗ്രാമപഞ്ചായത്തിന് 66 വർഷത്തെ ഉജ്ജ്വല ചരിത്രമാണ് പറയാനുള്ളത്. പഴയ കൊച്ചി രാജ്യത്തെ വടവുകോട് വില്ലേജും തിരുവിതാംകൂർ രാജ്യത്തെ ചെമ്മനാട് വില്ലേജും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗ്രാമപഞ്ചായത്തിന് രൂപം കൊടുത്തത്. വടവുകോട് പുത്തൻകുരിശെന്ന് ഗ്രാമപഞ്ചായത്തിന് നാമകരണം ചെയ്യപ്പെട്ടതിനു പിന്നിൽ ഈ കൂടിച്ചേരലിന്റെ കഥ കൂടിയുണ്ട്. കാർഷിക സമൃദ്ധിയുടെ മാത്രം അടയാളപ്പെടുത്തലിൽ നിന്നും ഫാക്ട്, കൊച്ചിൻ റിഫൈനറി എന്നീ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ വരവോടെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് വ്യാവസായിക ഭൂപടത്തിലും ഇടം നേടി. ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ വരവ് പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിലും ആളോഹരി വരുമാനത്തിലും ഗണ്യമായ വർധനവാണ് സാധ്യമാക്കിയത്. വികസന കുതിപ്പിന്റെ മറ്റൊരു നാഴികക്കല്ലുകൂടിയായിരുന്നു വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിനിത്. 66 വർഷത്തെ ചരിത്രത്തിൽ 10 ഭരണസമിതികളാണ് പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. അതാകട്ടെ, അതാതുകാലത്തെ പുത്തൻ വികസന മാതൃകകളെ സൃഷ്ടിക്കുകയും ചെയ്തു. നിലവിലെ ഭരണസമിതി ആധുനിക വികസന സ്വപ്നങ്ങൾക്കൊപ്പം മുന്നേറുകയാണ്. കഴിഞ്ഞകാല പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ ശ്രദ്ധയൂന്നിയാണ് നേതൃത്വത്തിന്റെ ചടുലമായ മുന്നേറ്റം. സമാനതകളില്ലാത്ത നൂതനമായ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയത്. മാലിന്യ സംസ്കരണം, കൃഷി, ജലസ്രോതസ്സുകളുടെ നവീകരണം, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, കുടുംബശ്രീ, ടൗൺ നവീകരണം, ISO പഞ്ചായത്ത് തുടങ്ങി സമസ്ത മേഖലകളിലും വർത്തമാനകാലത്തിന്റെ മാത്രമല്ല വരും കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ കൂടി പരിഗണിക്കുന്ന തരത്തിൽ മികവാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കാനായത്. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സംസ്ഥാന അവാർഡുകൾ ഈ മികവുകൾക്കുള്ള അംഗീകാരം കൂടിയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാനായത്. പ്രധാനമായും ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി വളരെ വിനയാന്വിതമായി ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ പൊതുവിൽ ചിട്ടപ്പെടുത്താനായത്. അതോടൊപ്പം കേരളത്തിന് മാതൃകയായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണസമിതി കൂടിയാണ് ഈ ഭരണസമിതി. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മികവാർന്ന പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനം എന്നോണം പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന അവാർഡുകൾ തേടിയെത്തിയിട്ടുള്ള ഒരു കാലമാണ് ഈ 5 വർഷക്കാലം. 100% നികുതി പിരിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാന അവാർഡ്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് മാതൃകയാക്കാൻ കഴിയുന്ന ദിശ എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിൽ തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ എണ്ണമറ്റ മാതൃകാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഭരണസമിതി കൂടിയാണ് പുത്തൻകുരിശ് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഭരണസമിതി. അതിൽ പ്രധാനമായും മാലിന്യ സംസ്കരണ കാര്യത്തിൽ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആദ്യമായി തന്നെ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ശേഖരണം കൃത്യമായി ആരംഭിച്ചു. ഏതാണ്ട് ഇന്ന് ഈ ഒരു കാലയളവിൽ മുഴുവൻ വീടിലേക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന വളണ്ടിയർമാർ വീടുകളിലെത്തി പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഒരു സമ്പൂർണത ഈ കാലയളവിൽ കൈവരിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായി എല്ലാ വീടുകൾക്കും പ്ലാസ്റ്റിക് കളക്ഷൻ ബിൻ എന്ന നിലയ്ക്ക് എല്ലാ വീടുകൾക്കും ഇപ്പോൾ ബിന്ന് വിതരണം ചെയ്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിതരണം പൊതുവിൽ പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി ഒരു വീടുകളിൽ നിന്നുള്ള 12 കൊല്ലം പഴക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ, സംസ്ഥാനത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൃഷിയാണ്. കൃഷിയുടെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് തരിശുനിലം ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളാണ്. എന്നാൽ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണെങ്കിൽ പോലും തികച്ചും കാർഷിക പ്രധാനമായ ഒരു പഞ്ചായത്താണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ തരിശായി കിടന്ന നെൽവയലുകളിൽ കൃഷിക്കാരെ വിളിച്ചുകൂട്ടി അവരുടെ വീടുകളിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം എന്നോണം കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വരുമ്പോൾ 17 ഏക്കറായിരുന്ന നെൽകൃഷി ഇന്ന് 225 ഏക്കറിന് മുകളിലേക്ക് കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്കായി എന്നുള്ളത് ചരിത്രപരമായ നേട്ടമാണ്. വൻ കുതിച്ചുചാട്ടമാണ് കാർഷിക രംഗത്തുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത പഞ്ചായത്ത് എത്തുകയാണ്. അത് പ്രധാനമായും അതും കേരളത്തിലെ തന്നെ ഒരു മാതൃകാ പദ്ധതിയാണ്. ഒരു പഞ്ചായത്തിലെ മുഴുവൻ വീടിനകത്തും പച്ചക്കറി കൃഷി ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഈ കാലയളവിൽ മാറി. രണ്ട് ഘട്ടങ്ങളിലായി ഏതാണ്ട് 7500 വീടുകളിൽ മുഴുവൻ വീട്ടിലും പച്ചക്കറി ചെയ്യുന്ന രണ്ടാം ഘട്ടം ഇപ്പോൾ നടപ്പാക്കുകയാണ്. അതോടൊപ്പം ഹരിത കേരളത്തിൻ്റെയും സുഭിക്ഷ കേരളത്തിൻ്റെ എല്ലാം ഭാഗമായി കുടുംബശ്രീ അടക്കമുള്ള വിവിധ സംഘടനകളെ കൂടത്തിണക്കി വൻ ഉൽപ്പാദന വർധനവ് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഉണ്ടാക്കാനായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം